സ്വർഗത്തിലേക്കു നാം എത്തിയ പോലുണ്ട് അമ്മയെ കൈതൊഴുക, നല്ലതു മാത്രം വരുത്തുവാനായി നീ പ്രാർത്ഥിച്ചു നിന്നിടുക. ബുദ്ധിയും ശക്തിയും വേണ്ട വിധം നൽകാൻ നാമം ജപിച്ചിടുക. ലോകം മുഴുവൻ സുഖമായിരിക്കുവാൻ നൽവരം ചോദിക്കുക. കൊടിമരമില്ലാതെ എങ്ങനെയാണ് കൊടി കയറുന്നത്? മറയാലും പേരാലിനും മേലെ കൊടികൾ പറക്കുന്നിതാ, കൊടിമരം തന്നിൽ കൊടികയറാതുള്ള ഉത്സവമാണിവിടെ. താന്ത്രിക പൂജയും മന്ത്രതന്ത്രാദിയും ഇല്ലിവിടി ചടങ്ങിൽ, കൊട്ടില്ല കുഴലിന്റെ വിളിയില്ല കൈകൂപ്പി പ്രാർത്ഥനയതുമാത്രം. ചിലമ്പും വാളും കണി കണ്ടു കൈതൊഴാനായി വേഗം, പള്ളി മാടത്തിലേക്കെത്തിടൂ ഇപ്പോൾ നീ ദേവിയെ ധ്യാനിക്കുക. സൽഗതി കൈവരാൻ സന്താപം മാറുവാൻ കൈകൂപ്പി പ്രാർത്ഥിക്കുക. പള്ളി മാടത്തറ തന്നിലായി മേവുന്ന ശക്തി അറിഞ്ഞിടുക. നാലമ്പലത്തിന്റെ ഉള്ളിലായി ശങ്കര മണ്ഡപത്തിൻ വടക്ക്, രണ്ടു നിലയിൽ കാണപ്പെടുന്നതാം സങ്കേതം പള്ളിമാടം. മീനഭരണീയം ഇന്നു പുലരിയിൽ ദേവി എഴുന്നള്ളവേ, മണ്ണിലെ ദുഃഖങ്ങളില്ലായ്മ ചെയ്യുവാൻ കണ്ണീരാലെ ഒഴിയും. പ്രദക്ഷിണം വയ്ക്കുന്നു, അമ്മേ ശരണം ദേവി ശരണം വിളികൾ മുഴങ്ങുന്നു. വേദമന്ത്രങ്ങളെക്കാളേറെ ശക്തമാണ് ഈ മന്ത്രമെന്നറിയുക. ആദിപരാശക്തി പള്ളി എഴുന്നള്ളി എത്തിടുമെന്നറിയുക. അധികാരിയാണു തട്ടാൻ, പൂർവികർ ചെയ്ത പിഴവിനു സാദരം സത്കർമ്മം ചെയ്യുന്നവൻ. അമ്മ മഹാമായ കൽപ്പിച്ച അനുഗ്രഹം നൽകിയ ഭക്തരെല്ലാം മീനഭരണിയിലുള്ള നിറഞ്ഞു മടങ്ങിടുന്നു സത്യം. മീനമാസത്തിലെ അശ്വതി നാളിനും ഏഴു ദിനം മുൻപ് പൊന്നും തിരുവോണ നാളിലാണല്ലോ കോഴിക്കൽ മൂടുന്നത്.
ഭഗവതി വീട്ടുകാർ കാണിച്ചടങ്ങിന്റെ അവകാശമുള്ളതത്രേ. കോഴിക്കല്ല് പട്ടിനാൽ മൂടിയിട്ട് കോഴിയെ ഇടുന്നു. കല്ലിന്റെ മേലിലാ നേരത്ത് ആചാരശുദ്ധിയോടെ മലയൻ തട്ടാൻ ചെമ്പട്ടും താലിയും ഏകിക്കഴിഞ്ഞിടുമ്പോൾ വടകരയിലെ തച്ചോളി വീട്ടുകാർ കോഴിയെ ആദ്യമേകും. പിന്നെ കരയാകെ ഭരണി പാട്ടിന്റെ ശീലു മുഴങ്ങിയിടും. മാസത്തിലെ അശ്വതി നാളിൽ കാവുതിണ്ടൽ നടക്കും. ഭരണി ഉത്സവ കാലത്തിലുള്ളൊരു മുഖ്യ ചടങ്ങാണിത്. ദേവിതൻ പള്ളി വിളയാട്ടമേറെയും ഈ നേരമാണല്ലോ. മക്കളെ എന്നാളും ഒന്നായി കാണുന്നു അമ്മ മഹാകാളി. ശ്രീകോവിലിന്റെ കിഴക്കു ഭാഗത്തൊരു അറയുണ്ടോ അച്ഛാ? അക്കഥ ചൊല്ലാ ഒന്നും മറന്നതല്ല അച്ഛൻ ചൊല്ലി തുടങ്ങിയിടാം. രഹസ്യമായൊരു അറയല്ലോ അത്, ശ്രീമൂലസ്ഥാനമല്ലോ. ചെമ്പട്ടു തൂക്കി അലങ്കാരം ചെയ്തൊരു ദിവ്യ സങ്കേതത്തിൽ ദേവി ചൈതന്യമാറാടി നിൽക്കുന്നു കൈതൊഴാം സീതമോളെ. ശ്രീമൂലസ്ഥാനമാമീയറവാതിൽ തുറക്കില്ല. ഉള്ളിൽ നിന്നും ബന്ധിച്ചിരിക്കുന്നു എല്ലാം ഈശ്വരേച്ഛാ. മൂലപ്രതിഷ്ഠയം കണ്ണകി തന്നുടെ സ്മാരകശിലയല്ലോ. ഈയറയ്ക്കുള്ളിൽ മാറുവിടുന്നു എന്നു നീ അറിഞ്ഞിടു കുഞ്ഞേ. എന്തൊക്കെ പുത്തൻ കാര്യങ്ങളാണ് അച്ഛൻ ചൊല്ലിത്തരുന്നതെന്നോ? ശ്രീഭദ്രകാളിതൻ ശക്തി വിശേഷങ്ങൾ എല്ലാം അറിയുന്നു ഞാൻ. രഹസ്യമായൊരു അറയിൽ നിന്നും കിഴക്കു ഭാഗത്തേക്ക് നൂറടിയോളം ദൂരത്തിൽ പണ്ടൊരു തുരങ്കമായിരുന്നു. മീനഭരണിക്കു നടയടച്ചാൽ പിന്നെ നട തുറപ്പുവരെ. പൂജാരിയായ അടികൾ അതുവഴി പൂജയ്ക്കു സഞ്ചരിച്ചു. ദിവ്യമായുള്ളൊരു തുരങ്കമാരോ അടച്ചു പണ്ട് പണ്ട്.
എങ്കിലും ദേവിഹിതം പോലെ ഇപ്പോഴും ഉണ്ടെന്നു വിശ്വാസം. ആദിമകാലത്തെ ദിവ്യ ഭിഷഗ്വരൻ പാലക്കവേലൻ പണ്ട് ദേവിയെ ശുശ്രൂഷ ചെയ്യുവാൻ പോയി വന്ന ദിവ്യ തുരങ്കമിത്. സപ്തമാതൃക്കളെന്നാരോ പറയുന്നു, ആരൊക്കെയാണ് കാണുന്ന പ്രതിഷ്ഠ എവരുടേതാണെന്നു കേൾക്കുന്നു. ബ്രഹ്മാണി മഹേശ്വരി കൗമാരി വൈഷ്ണവി വാരാഹി ഇന്ദ്രാണി ചാമുണ്ഡികാളി എന്നിവരല്ലോ മാതൃക്കളേഴുപേർ. പഞ്ചഭൂതാധിപൻ കൈലാസനാഥൻ സൃഷ്ടിച്ചതാണിവരെ. നന്നായി വണങ്ങി ജപിക്കുക, നാമങ്ങൾ നല്ലതു കൈവന്നിടും. വടക്കേ നടക്കു കിഴക്കോട്ടു നീങ്ങിയ കോവിലതാരുടേത്, കൈകൂപ്പി നിൽക്കട്ടെ ഞാനോ നടയെങ്കിൽ അച്ഛനും കൂടെ വരൂ. ക്ഷേത്രപാലകൻ എന്നു പേരുള്ളൊരു ദേവന്റെ ശ്രീകോവിൽ, ഉഗ്രസ്വരൂപനം ക്ഷേത്രപാലകൻ അത്ര വിശിഷ്ടനത്രേ. നീലാഞ്ജനഗിരി പോലുള്ള മേനി ചെമ്പിച്ച കേശഭാരം, നാഗവിഭൂഷിതൻ ഉഗ്ര ദിഗംബരൻ ഭീമാകാരകൻ. അത്ര ഭയങ്കര രൂപന ഭഗവാന് എന്താണ് വഴിപാട്, എല്ലാം എനിക്ക് പറഞ്ഞു തരൂ അച്ഛ, കേട്ടു പഠിക്കട്ടെ ഞാൻ. ക്ഷേത്രപാലക നിറയുമിഷ്ടം പുളിഞ്ചാമൃതമല്ലോ, ശർക്കര പായസം തൈരു ചേർത്തിടുമ്പോൾ ആയിടുമാ നിവേദ്യം. ചന്ദനം ചാർത്തലും കേരമുടയ്ക്കലും വസ്ത്രം ധരിപ്പിക്കലും, വിഘ്നങ്ങൾ നീങ്ങാനും ദുഃഖങ്ങൾ മാറാനും ഉള്ള വഴിപാടുകൾ. ആരാണച്ചാദാരുകൻ അക്കഥ ചൊല്ലാൻ മറന്നു പോയോ, ശ്രീഭദ്രകാളിയ ദാരുകനെ കൊന്നതെന്തിനാണ്. ദേവാസുര യുദ്ധവേദിയിൽ അസുരനാശം ഭവിക്കാതെ ദേവകളാകെ വിവശരായി തീർന്നപ്പോൾ വിഷ്ണു വേഴുന്നള്ളി. ചക്രായുധത്തിന്റെ അഗ്നിയാൽ അസുര സൈന്യങ്ങൾ ചാമ്പലായി, അക്കാരണത്താലെ അസുര സാമ്രാജ്യം ആകെ അനാഥമായി. അസുരന്മാരൊക്കെയും അഗ്നിയിൽ വെന്തപ്പോൾ യുദ്ധം തീർന്നില്ലേ, വിഷ്ണു ഭഗവാന്റെ ചക്രായുധത്തിന്റെ ശക്തിയ ഭാരമല്ലേ. മൃത്യുവരിച്ച അസുരന്മാരുടെ വിധവകളാകെയും ബ്രഹ്മദേവനെ തപസ്സു ചെയ്തു സംവത്സരങ്ങളോളം. അസുരപത്നികൾ വരബലത്താലെ ഗർഭം ധരിച്ചുവല്ലോ, ദാരുപതിയുടെ പുത്രനായി ദാരുകൻ ഭൂജാതനായല്ലോ. ചോരയിൽ നിന്നും ദാരുകരുണ്ടാകുവാൻ, ഉഗ്രതപസ്സിനാൽ ബ്രഹ്മാവിൽ നിന്നും ദാരുകൻ നേടിവരം. ആകെ അഹംഭാവിയായൊരദാരുകൻ ദേവലോകത്തു ചെന്നു, അഷ്ടദിക്പാലകർ സപ്തർഷികൾ ഇവർ അക്രമത്താൽ വലഞ്ഞു. ദുഷ്ടനെ നല്ലൊരു പാഠം പഠിപ്പിക്കാൻ ദേവകൾ വന്നില്ലേ, വിഷ്ണുവും ഇക്കാര്യം കണ്ടില്ലേ അച്ഛാ, ചക്രമയച്ചില്ലേ. ബ്രഹ്മവരത്തിന്റെ ശക്തിയാൽ ദാരുകൻ അങ്ങു വിരാജിച്ചു, വൃത്താന്തം കൈലാസനാഥൻ ദിവ്യമം ദൃഷ്ടിയാലേ അറിഞ്ഞു. ശങ്കരൻ തന്നോട് തിരുനെറ്റി കണ്ണിൽ നിന്നു പിറന്നല്ലോ, വിഭത്സരൂപിണി ഘോര ഭയങ്കരി ശ്രീഭദ്രകാളിയമ്മ. ശ്രീഭദ്ര എന്തു ചെയ്തു അച്ഛാ, ഈ ഘോര രൂപം കാണുമ്പോഴേ ദുഷ്ടൻ പേടിച്ചോടിയില്ലേ. ശങ്കർ
ശങ്കരനേകിയ കൊടുവാളുമായി ഭദ്രയാത്രയായി വീര്യമോടെ വേദാളത്തെ വാഹനമാക്കി ഭൂതഗണങ്ങളോടെ കാർമേഘക്കൂന്തൽ അടിച്ചിട്ടു ശ്രീഭദ്ര സൂര്യബിംബം മറച്ചു ദാരുക ദുർഗം ഇടിച്ചു നിരത്തി യുദ്ധം തുടങ്ങി ദുർഗാ ദുഷ്ടനം ദാരുക നിഗ്രഹം ചെയ്യുവാൻ ദുർഗ വരും നേരം പേടിച്ചു ദൂരെ ഒളിച്ചു അസുര സൈന്യമാകെ ഉഗ്ര കൊടും വാളാൽ ദാരുക ശിരസിനെ ഭദ്രയരിഞ്ഞു വീഴ്ത്തി ഇത്തിട്ടു വീഴും ചുടുചോരയാകെ വേദാളം പാനം ചെയ്തു ഉപദാരുകന്മാരെ സൃഷ്ടിക്കാനാകാതെ ദാരുകൻ തോറ്റുപോയി കുടൽമാല മാറിലണിഞ്ഞുകൊണ്ടീശ്വരി അട്ടഹാസം മുഴക്കി ആശ്രയിച്ചിടുകിൽ ശത്രുക്കളെയൊക്കെ അമ്മ വധിക്കുമല്ലോ ആപത്തു കൂടാതെ നമ്മളെയൊക്കെ ഭഗവതി കാക്കുമല്ലോ കൊടുങ്ങല്ലൂരെ പുലപ്പാടത്ത് ദേവി എഴുന്നള്ളി ദേശഗുരുതി നടന്നിരുന്നു പണ്ട് ഇക്കഥയോർത്താവാം നാട്ടുപഴമതൻ നാവിലുറുന്നൊരു ഐതിഹ്യ കഥയത്രേ വിശ്വാസികൾക്കെന്നും ആശ്വാസമേകുന്ന അവതാര മഹാത്മ്യം കൊടുങ്ങല്ലൂരമ്മ മസൂരി ദേവത ആയ കഥ പറയൂ അക്കഥയോതു വനച്ച മറന്നുവോ കേൾക്കണം സീതമോൾക്ക് ദാരുക പത്നിതൻ വരബലത്താലെ കാളിതൻ ദേഹമാകെ മസൂരിക്കുരുവൾ നിറഞ്ഞ വൃത്താന്തം മൃത്യുഞ്ജയൻ അറിഞ്ഞു ദേവിയെ രക്ഷിക്കാൻ ശങ്കര കണ്ഠത്തിൽ നിന്നും പിറന്നല്ലോ ഉഗ്രനമൂർത്തി ഭൂമിയിൽ പേരാണ് ശ്രീകണ്ഠകർണൻ ദേവി തൻ ദേഹത്തെ മസൂരി കലകളെല്ലാം നക്കി നശിപ്പിച്ചു സോദരി ദേവി തൻ വദനത്തിൽ സ്പർശിച്ചില്ല അതിനാലെ ദേവി തൻ വദനത്തിൽ മാത്രം ഇപ്പോഴുമുണ്ടല്ലോ മസൂരി തൻ കലമങ്ങാതെ മായാതെ അറിയൂ നീ സീതമോളെ പടിഞ്ഞാറേ നടയിൽ കാണും വിഗ്രഹം ഏതാണെന്ന പടിഞ്ഞാറേ നടയിലെ അക്കാണും വിഗ്രഹം പേര് വസൂരിമാല വെയിലും മഴയും സഹിച്ചു കഴിയുന്നു വടക്കോട്ടു ദർശനമായി കാളിത്തിയാട്ടിലും തോറ്റം പാട്ടിലും കേൾക്കാറുണ്ടി നാമം അന്നപൂർണേശ്വരി തൻ ശക്തി മഹാത്മ്യം ഉണ്ടിതിലും സത്യം ചൊന്നതു ശരിയാണല്ലോ അടികൾ പൂജാരി മൂന്നു മഠങ്ങളിലുള്ളവരത്രേ അടികളായിടുക മന്ത്രതന്ത്രാദിയാൽ ദേവി ചൈതന്യം ഏറെ ഉണർത്തിടുന്നോർ കൊടുങ്ങല്ലൂർ കാവിലെ പൂജകൾ ചെയ്യുവാൻ പുണ്യം തുണച്ച ഭക്തർ ദേവതി സന്ധ്യ പ്രധാനമാണെന്നല്ലോ കേൾക്കുന്നതെന്നച്ചാ ദാരുക ചെഞ്ചോര ചിന്തിയ ദേവിതൻ വിശ്വമഹാരൂപം ഏറെ അനുഗ്രഹം ഏകി വിളങ്ങുന്നതാദിനം തന്നിലത്രേ രേവതി സന്ധ്യയിൽ ദീപം തെളിയുമ്പോൾ മാനസം ദീപ്തമാകും രക്ഷയുണ്ടെന്നൊരു ബോധം മനുഷ്യന്റെ ഹൃത്തിൽ നിറഞ്ഞു നിൽക്കും
മറക്കില്ല ആ നാളിലെത്തുക പുണ്യമാണൻ മോളേ. തങ്കച്ചിലമ്പുകിലും ആ സന്ധ്യയിൽ തെളിദീപം നടനമാടും. ചെമ്പട്ടു ചാർത്തിയ കോമരക്കൂട്ടങ്ങൾ തുള്ളിയുറഞ്ഞാടും. അമ്മെ ശരണം ദേവി ശരണം വിളികൾ മുഴങ്ങിയിടും. എന്താണ് ശാശ്വതി നാളിലെ തൃച്ചന്ദന ചാർത്ത്? ഏതു തരം പൂജയാണത് ചൊല്ലുമോ അറിയണമക്കാര്യം. അശ്വിനി ദേവതമാരുടെ സാന്നിധ്യമുള്ളൊരു ദിവ്യ പൂജ, ശക്തി ദേവിക്കു സാന്ത്വനമേകുന്ന സുഖ ചികിത്സയത്രേ. മൂന്നു മഠങ്ങളിലുള്ളൊരമൂത്ത അടികളാണ് നേരം. കാളിയും ദുർഗയും കണ്ണകിയുമായ ദേവിയെ പൂജിക്കുക. കൊടുങ്ങല്ലൂരമ്പലം തന്നിലെ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെ ചൊല്ലുമോ അതുകൂടി അച്ഛ എനിക്ക് ആശയുണ്ട് അറിയാൻ. മകരമാസത്തിലെ ആദ്യത്തെ നാലു ദിനങ്ങളിലാണല്ലോ താലപ്പൊലി എന്ന ക്ഷേത്ര മഹോത്സവം ആഘോഷം കെങ്കേമം. ദേശാധിദേവതക്കേകുന്നു താലങ്ങൾ കന്യകമാരെല്ലാം. പലിയമ്പലത്തിൽ അന്നു തെളിച്ചിടും സംഘക്കളി വിളക്ക്. താലപ്പൊലി കാണാൻ ആഗ്രഹമുണ്ട് മറ്റൊരു ഉത്സവമാണെന്റെ മോളെ നവരാത്രി ആഘോഷം. ദേവി പൂജയാൽ മാനവ മനസ്സുകൾ ശുദ്ധമാകും സുദിനം. മേടമാസത്തിലെ കാർത്തിക നാളിൽ ചാന്താട്ടവും നടക്കും. കിടവവും മിഥുനവും അമ്പലം തന്നിലായി ശുദ്ധി കലശമല്ലോ. ജഗദ്ധാത്രി സദ്ബ്രഹ്മരൂപെ നമസ്തേ ഹരോപേന്ദ്രധാത്രാദി വന്ദേ. നമസ്തേ ജഗദ്ധാത്രി സദ്ബ്രഹ്മരൂപെ നമസ്തേ ഹരോപേന്ദ്രധാത്രാദി വന്ദേ. നമസ്തേ പ്രപന്നേഷ്ടദാനൈകദക്ഷേ. നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. നമസ്തേ പ്രപന്നേഷ്ടദാനൈകദക്ഷേ. Thank you.